കോൺഗ്രസ് ആര അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ അധ്യക്ഷൻ വന്നിട്ടും കാര്യമായ ചലനങ്ങൾ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല. ഇപ്പോഴിതാ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടും തൊട്ടടുത്തുള്ള രാജസ്ഥാനിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ തമ്മിലടി അവസാനിക്കുന്നില്ല. അയൽ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സഹായകമാകുമെന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രശ്നമേയല്ല എന്നും ആനാവൂർ നാഗപ്പൻ വിമർശിച്ചു. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രാജസ്ഥാനിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവശിഷ്ടകാലത്ത് മുഖ്യമന്ത്രി പദം പിടിച്ചു വാങ്ങാൻ സച്ചിൻ പൈലറ്റും വിട്ടുകൊടുക്കാതെ കൈവശം വയ്ക്കാൻ അശോക് ഗെഹ്ലോട്ടും ഒന്നും ചെയ്യാനാകാതെ അന്തം വിട്ടു നിൽക്കുന്ന ഹൈക്കമാൻഡിനെയുമാണ് നാട് കാണുന്നത്. ഇവരാണത്ര ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ പരിഹസിക്കുന്നു. അതേസമയം മഹാപ്രളയകാലത്ത് വിതരണം ചെയ്ത സൗജന്യ അരിക്ക് വില പിടിച്ചു വാങ്ങിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് യാതൊരു പ്രതിഷേധവുമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര സമീപനം കേരളത്തോടുള്ള വെല്ലുവിളിയുമായി കാണാതെ മനോരമയും മാതൃഭൂമിയും കേന്ദ്ര ബി ജെ പി സർക്കാരിനെ തലോടി വാർത്ത കൊടുത്തു. തെറ്റും ശരിയും നോക്കാതെ കേരളത്തെ അടിക്കുവാനുള്ള വടിയാവുകയാണ് ഈ യു ഡി എഫ് മാധ്യമങ്ങൾ. കോൺഗ്രസും യു ഡി എഫും ഇങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ഭാവിച്ചില്ല. ഫലത്തിൽ ഇവരെല്ലാം സംഘപരിവാറിനെ തലോടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നോക്ക വിഭാഗങ്ങളിലെ എട്ടാം ക്ലാസ് വരെയുള്ള മിടുക്കരായ കുട്ടികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയപ്പോൾ അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പുനഃസ്ഥാപിച്ചു. 80% മാർക്ക് നേടുന്ന പിന്നോക്ക വിഭാഗത്തിലെ മിടുക്കരായ കുട്ടികൾക്ക് ലഭിച്ചിരുന്ന സ്കോളർഷിപ്പാണ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. 1.5 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ വർഷം തോറും സ്കോളർഷിപ്പിന് അർഹരായിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒ ബി സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെ കേന്ദ്ര വിഹിതവും മോദി സർക്കാർ നിർത്തലാക്കി. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് കാര്യമായി ബാധിക്കില്ല. കാരണം അവിടങ്ങളിൽ വിദ്യാലയങ്ങളിൽ പോകുന്ന പിന്നോക്ക വിഭാഗക്കാർ നാമമാത്രമാണ്. കേരളത്തിൻ്റെ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. എന്തായാലും വീണ്ടും തങ്ങളുടെ വില കോൺഗ്രസ്സുകാർ തന്നെ തനിയെ കളയുകയാണെന്ന് സാരം.